ക്ലീൻ മുക്കം പദ്ധതിയുടെ ഭാഗമായി മുക്കം ടൗൺ ഡിവിഷനിൽ ഗരമാലിന്യ സംസ്കരണത്തിന് തുടക്കമായി. പദ്ധതി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ലീൻ മുക്കം പദ്ധതിയുടെ ഭാഗമായാണ് മുക്കം നഗരസഭയുടെ 14 ഡിവിഷനിൽ ഗരമാലിന്യ സംസ്കരണം ആരംഭിച്ചത്. നിലവിൽ 33 ഡിവിഷനുകളിൽ നിന്നും വേർതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് തരംതിരിക്കുന്ന പദ്ധതി ഹരിതസേനാംഗങ്ങൾ നടത്തിവരികയാണ്. ബോധവൽക്കരണ പരിപാടികളും നടന്നുവരുന്നു. ഓരോ വീട്ടിലും രജിസ്ട്രേഷൻ നടത്തി യൂസർ ഫീ ഈടാക്കിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോനാരി അഡ്വാൻസ് പോളിമേഴ്സ് എന്ന ഹരിത സഹായ സ്ഥാപനവുമായി ചേർന്നാണ് നഗരസഭ പദ്ധതി തയ്യാറാക്കുന്നത്. പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു അബ്ദുള്ള കോയ ഹാജിക്ക് രജിസ്ട്രേഷൻ കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് അധ്യക്ഷയായി. വാർഡ് കൺവീനർ മോഹനൻ മാസ്റ്റർ, സജീഷ്, ഷിബു, അനൂപ്, ജയചൈ, ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി ശേഖരിക്കുന്ന മാലിന്യങ്ങൾക്കായി അഗസ്റ്റിൻമുഴിയിൽ താൽക്കാലിക MRF പ്രവർത്തിക്കുന്നുണ്ടെന്നും തുടർന്നുള്ള പ്രക്രിയയാണ് എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമെന്ന സന്ദേശം നൽകിക്കൊണ്ട് ഓരോ വീടുകളിലും എത്തിച്ചേരുന്നതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. വീടുകളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും ജൈവമാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വീടുകളിൽ റിംഗ് കമ്പോസ്റ്റ്, ബയോഗ്യാസ് പ്ലാന്റ് സംവിധാനം എന്നിവ എല്ലാ വീടുകളിലും ഒരുക്കുകയും ചെയ്യും. സബ്സിഡി നിരക്കിലാണ് ഇവ നൽകുന്നതെന്നും ചെയർമാൻ പറഞ്ഞു. മുക്കം നഗരസഭ ക്ലീൻ മുക്കം എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നാണ് നമ്മൾ പ്ലാസ്റ്റിക് ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ശേഖരിച്ച് നമ്മൾ സഗ്രിഗേഷൻ നടത്തി നമ്മൾ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയാണ്, റീസൈക്ലിംഗ് യൂണിറ്റിലേക്കും മറ്റും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സംവിധാനം ഇപ്പം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ MRF താൽക്കാലികമായ MRF നമ്മുടെ അഗസ്ത്യമൊഴി പ്രദേശത്ത് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തുടർന്നുള്ള പ്രക്രിയയാണ്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഓരോ വീടുകളിൽ നമ്മൾ എത്തിച്ചേരുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.